സംസ്ഥാനത്ത് പെട്രോൾ വില 100 കടന്നു. പ്രീമിയം പെട്രോളിന്റെ വിലയാണ് പല ജില്ലകളിലും 100 കടന്നത്. തിരുവനന്തപുരം നഗരത്തിൽ ലിറ്ററിന് 100 രൂപ 20 പൈസയാണ്. പാറശാലയിൽ 101 രൂപ 14 പൈസയും വയനാട് ബത്തേരിയിൽ 100 രൂപ 24 പൈസ എന്നിങ്ങനെയാണ് വില. സാധാരണ പെട്രോളിനും ഡീസലിനും 28 പൈസ വീതമാണ് കൂടിയത്. തിരുവനന്തപുരത്തെ പെട്രോളിന് 1 ലിറ്ററിന് 97 രൂപ 29 പൈസയും ഡീസലിന് 92 രൂപ 63 പൈസയുമാണ് ഇന്നത്തെ വില. കൊച്ചിയിൽ പെട്രോളിന് 1 ലിറ്ററിന് 95 രൂപ 41 പൈസയും ഡീസലിന് 90 രൂപ 86 പൈസയുമാണ് വില. തുടർച്ചയായി രണ്ടാം ദിവസമാണ് വില വർദ്ധിപ്പിക്കുന്നത്. അതേസമയം ഇന്ധന വില വർധനയിൽ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്ന് നീതി ആയോഗ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സർക്കാരിന് ബാധ്യതയുണ്ടെന്നും നീതി ആയോഗ് വൈസ് ചെയർമാൻ രാജീവ് കുമാർ പറഞ്ഞു. സാമ്പത്തിക രംഗത്ത് 2022 വളർച്ചയുണ്ടാകുമെന്നും അദ്ദേഹം അറിയിച്ചു. നിയമസഭാ തിരഞ്ഞെടുപ്പുകൾക്ക് ശേഷം തുടർച്ചയായി 21-ാം ദിവസമാണ് എണ്ണക്കമ്പനികൾ ഇന്ധനവില കൂട്ടിയത്. മുംബൈയിലും ഭോപ്പാലിലും 1 ലിറ്റർ പെട്രോളിന് വില 100 രൂപ കടക്കുകയും ചെയ്തു. വിലക്കയറ്റം പിടിച്ചു നിർത്തണമെന്ന ആവശ്യം ശക്തമാകുന്നതിനിടയിലാണ് സർക്കാർ ഇടപെടൽ വേണമെന്ന് നീതി ആയോഗ് വൈസ് ചെയർമാൻ രാജീവ് കുമാർ ആവശ്യപ്പെട്ടത്. എണ്ണവില നിശ്ചയിക്കാനുള്ള അധികാരം എണ്ണക്കമ്പനികൾക്കാണ്. സർക്കാരിന് ഇക്കാര്യത്തിൽ കാര്യമായ പങ്കില്ല. എന്നാൽ നയപരമായ നിർദ്ദേശങ്ങൾ എണ്ണക്കമ്പനികൾക്ക് സർക്കാർ നൽകാറുമുണ്ട്. സന്തുലിതമായ തീരുമാനമാണ് വേണ്ടത്. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അതുണ്ടാകണമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. അതിനിടെ കോവിഡ് 2-ാം തരംഗം ധനക്കമ്മിയെ കാര്യമായി ബാധിക്കില്ലെന്നും രാജീവ് കുമാർ വ്യക്തമാക്കി. മഹാമാരി കണക്കിലെടുത്ത് കൂടുതൽ പൊതു നിക്ഷേപം ഉണ്ടായിട്ടുണ്ട്. വാക്സിൻ പൂർണ്ണമായും നൽകിക്കഴിഞ്ഞാൽ ഭയം വിട്ട് ജനങ്ങൾ പുറത്തിറങ്ങും. അങ്ങനെയായാൽ ഉൽപ്പാദന കയറ്റുമതി മേഖലയിൽ പുരോഗതി ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.